പാരമ്പര്യ തനിമയുണർത്തി ധനുമാസത്തിലെ തിരുവാതിരാഘോഷം പയ്യന്നൂർ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രത്തിൽ നടന്നു. ധനുമാസത്തിലെ മകയിരം നാളിൽ എട്ടങ്ങാടി ഉണ്ടാക്കി നിവേദിച്ചും മംഗമാർ ഒത്തുചേർന്ന് തിരുവാതിര കളിച്ചും ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ കഴിച്ചും ഈ ദിവസം കൊണ്ടാടുന്നു. ധനുമാസ തിരുവാതിരയോടനുബന്ധിച്ച് പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രത്തിൽ തിരുവാതിര വിശേഷാൽ ദ്രവ്യരുദ്രാഭിഷേകവും അക്ഷരശ്ലോക സദസ്സും തിരുവാതിര കളിയും നടന്നു. ശിവഭഗവാനെ ഭർത്താവായി ലഭിച്ചതിന്റെ സന്തോഷത്തിൽ പാർവതീദേവി തോഴിമാരോടൊത്ത് ഉല്ലസിച്ചതും പാട്ടുപാടി നൃത്തം ചെയ്തതിൻ്റെയും പിൻപറ്റിയാണ് തിരുവാതിരാഘോഷം ഇന്നും ആചരിക്കുന്നതെന്നാണ് ഐതിഹ്യം. നിറയുത്സവവും വിഷുവും ഒക്കെ പോലെ തന്നെ തിരുവാതിരയും കേരളത്തിൻ്റെ കൃഷിയും കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടുകിടക്കുന്നു. എട്ടുതരം കിഴങ്ങുകൾ ചേർത്തുള്ള എട്ടങ്ങാടി ഉണ്ടാക്കി വീടുകളിലെ പൂജാമുറികളിലും മറ്റും നിവേദിക്കുന്നതും തിരുവാതിരയുടെ പ്രധാനപ്പെട്ട ചടങ്ങാണ്. ചെറുചേമ്പ്, വലിയ ചേമ്പ്, കിഴങ്ങ്, ചെറുകിഴങ്ങ്, കാച്ചിൽ, മധുരക്കിഴങ്ങ്, കൂർക്ക തുടങ്ങി എട്ടോളം കിഴങ്ങുകളും നേന്ത്രക്കായയും ചുട്ടെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുതിര, ചെറുപയർ, വൻപയർ എന്നിവ വറുത്തു പൊടിച്ചതും വെല്ലം, തേൻ, തേങ്ങ, കരിമ്പ് എന്നിവയും ചേർത്തുണ്ടാക്കുന്ന സ്വാദിഷ്ടമായ വിഭവമാണ് എട്ടങ്ങാടി. കൂടാതെ കൂവപ്പായസവും തിരുവാതിരപ്പുഴുക്കും പ്രധാനമാണ്. സ്ത്രീകൾക്ക് അടുക്കളയ്ക്കപ്പുറം ഒരു ലോകമില്ലാതിരുന്ന കാലത്ത് സ്ത്രീകളുടെ ഒത്തുചേരലിൻ്റെയും ആത്മപ്രകാശത്തിൻ്റെയും വേദിയായിരുന്നു ധനുമാസത്തിലെ തിരുവാതിര. ഇന്ന് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് സ്ത്രീകളുടെ വളർച്ചയുടെ കാലത്ത് അനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായ ഭക്തിരസം തുളുമ്പുന്ന ചടങ്ങായി മാറിയിട്ടുണ്ട് തിരുവാതിര. സ്ത്രീകൾക്ക് നല്ല ഭർത്താക്കന്മാരെ ലഭിക്കുവാനും വിവാഹിതരായവർക്ക് ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിനും തിരുവാതിര നാളിൽ നോമ്പെടുക്കുന്നത് ഉത്തമമെന്നാണ് വിശ്വാസം. തിരുവാതിരയുടെ തലേനാൾ മകയിരം നാളിൽ മക്കളുടെ നന്മയ്ക്കായും അമ്മമാർ വ്രതമെടുക്കാറുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.